എന്തായത് ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാം എന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്ക് കേട്ടോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാഗുരുവായൂരപ്പ. ഇവിടെ ആരുമില്ലല്ലോ, ഒരു ആത്തോട്ടം കാണിക്കുംഭാതം. ഹലോ സുപ്രഭാതം, എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി എത്തിയതാണ് ഞാൻ. എന്റെ പേര് തകക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോവാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താണോ? കിണർ ഇതാണോ? ഇതിന്റെ പരിസരത്തടിച്ച് കൊതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതേ കണ്ടോ, മാങ്ങ വീണു. അതാണ് മങ്കക്കുട്ടൻ. മാറ്റട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു, ഇപ്പഴാ തങ്കക്കുട്ടനായത്. എന്താണോ വൈകണ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പ. അയ്യേ, ഇതാര് കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂടാശി. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാരാട്. കണ്ണാടി എടുക്കും. ആ, ഇതെന്തിനാ ഈ ഭൂലക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനാ ഈ സഞ്ജി? ഇത് സഞ്ജി. നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല, എട്ടവൻ തവി എടുക്കട്ടെ. എന്നെ കഞ്ഞു കുടിക്കാന്. നീ ഒന്നേ ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നന്ന നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിൽ 4 പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. പൊട്ടി. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി എന്ന്. ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കുന്ന പേരാ. ജയ, ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിതയുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക
യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? ഇരിക്കൂ. അന്നെന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ എന്താ? ഒന്നുമില്ല, ഇപ്പൊ മാറി. പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല. ഇല്ല എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ. ഒരുപാട് അന്നത്തിനെ കണ്ടു. അമര പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്കാ പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതും. ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനെ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മായിരുന്നു. ഓ, പറഞ്ഞതല്ല, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാവാം പാൽപായസം. മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണ്, നെഞ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം. ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാം തരാം. ഇതിന്റെ അവസാനം തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ വിറ്റാമിനും ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് ഏറി പിടിക്കും. ഞരമ്പ് ഏറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്. ശിവാജി ഗണേശനൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ച. എന്നാ ജയപ്രഭേ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെയും നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കൊരാളെ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല, കരിക്കട്ട കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കണം, ഞാൻ എങ്ങനെ വരും? കല്യാൺജി ആനന്ദി പോലെ, ലക്ഷ്മി കാന്തി പേരല്ലാതി പോലെ ചേരാമല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയുണ്ട് ഈ ഫസ്റ്റ് നൈറ്റ്? ഞാൻ അർജുനൻപിള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ്. കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്.
കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇത് പോരാ, ചെരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളൂനാടൻ സ്പെഷ്യൽ ചെറ്റിനാടൻ സ്റ്റൈൽ. എന്തായി കാണിക്കണത്? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ റബ്ബറിലാണോ കാച്ചുന്നേ? ഒന്നും പോണോ? ഇന്ന് രണ്ടാകുമെന്ന് എനിക്കറിയണം. ഒന്ന് ഈ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്, പറയണേ. എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതെന്ത് നായ? പോരാ വന്നേ അങ്ങുട്ടാ, നമുക്കകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട കേട്ടണ്ട കേട്ടണ്ട, നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ, നമ്മളെ മകളി കള്ളി അവൾ എന്നോട് ചെയ്തെന്താണെന്ന് നമുക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? ഓരോ കോക്കി കോക്കി ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനി പറയണവർക്ക്? അല്ല പറഞ്ഞു കൊടുക്കണിട്ട. ഒരു വടക്കം വീത കാതയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പൈസ ചെയ്ത്? എന്ത് നോക്കി സംസാരിച്ച് തീർക്കാവുന്നേ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരും അകത്തേക്കണ്ട. ചായ ചോദിച്ചത് എത്ര നേരമായി? ചായ എടോ നായരെ, ആ മുനിസിപ്പാലിറ്റി ഇതുവഴി ഇങ്ങനെ പോകണോ? ആര് തങ്കക്കൂട്ടനോ? ആ ഘട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു, ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച് മാസം 3 ആയി, ഇപ്പൊ മുതലില്ല പലിശയില്ല. 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട്. ഏതായാലും താ എനിക്ക് ചായ ഇട്. ഇരിക്കട്ടോ. 1000 പാദസോരങ്ങൾ ഇരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട തങ്കക്കൂട്ട എന്തോ? ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണവിടെ. എന്താ ചേട്ടാ, എനിക്ക് കാശ് തരാനാ. വാ 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 തങ്കക്കൂട്ട നിക്കണവിടെ. കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തല്ല മേടിച്ചോടുന്നു. എന്റെ രക്ഷിക്കണം പ്ലീസ്. എടാ എന്റെ മുതലാളി കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ലോ. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം. ഈടിച്ചവന്റെ ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചിരുന്ന തിരിച്ചെന്നില്ല. തന്റെ 5000 രൂപയിൽ വാങ്ങിച്ചുള്ളൂ. എന്റെ രൂപ 50000 വാങ്ങിച്ചത്, 1 വർഷമായി ഇതുവരെ വന്നിട്ടില്ല. പലിശയും ചേർത്ത് 1 ലക്ഷം രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കേരള വണ്ടി കേരള. അപ്പൊ എന്റെ കാശ് വാങ്ങി പമ്പ് വാങ്ങിച്ചോട്. ആ പമ്പിങ്ങ തനത് വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താനെ തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് 3 പേരും കൂടെ? നിന്റെ അമ്മടെ നായര് അളിയന്മാരോ? എന്താളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളയുടെ 3 മരുമക്കളല്ലേ അവര്? എടാ എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറിഞ്ഞല്ലോ. വാങ്ങരുത് വാങ്ങരുത് വാങ്ങരുത്, കടം വാങ്ങാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 8-ാം തീയതി ആയിരുന്നപ്പോഴേ ഈ ശമ്പളം കൊണ്ട് ഉന്തിരുട്ടിയ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പഴത്തെ കാര്യം പറയണോ? ജയപ്രഭയുടെ മേക്കപ്പിനും ആഹാരത്തിനും വേണം ഈ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി. ദോഷം പറയരുതല്ലോ, എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവും ഇല്ല. അവളുടെ വീക്കിനസ് സാരി സിനിമയാണ്. ഓ, ഇപ്പോഴത്തെ സിനിമാറ്റിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. ആ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് 3 പേർക്കും ധാരാളം കടങ്ങളുണ്ട്, ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല, അതും ശരിയല്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം.
സുധാകരേത്തൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്നതിന് ലാഭമാവില്ലേ? സംശയം എന്ത്? പത്തിരട്ടി ലാഭം. ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് തുടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം. അപ്പൊ ഞാനെന്ത് ചെയ്യും? സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബിസിനസിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണറാക്കും. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കാശും കിട്ടും, ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ചെറിയ ഹോട്ടൽ, സ്പെയർ പാർട്സ് കട, ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം. ഇതിന് പുത്തനാര് വരും, തോക്കിക്കേറി വെടിവെക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. അതാരാ? നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൽ ശ്രീമാൻ അർജുനൻ പിള്ള. ചെന്ന് ചോദിച്ചാൽ മതി, പെട്ടി പറഞ്ഞ് എന്നെ എടുത്ത് തരും. കെട്ട് കെട്ടായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു അണ്ടർവെയർ പോലും ഇതുവരെ മേടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് വെക്കണോന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ? എഴുത്തയക്കണോ, കമ്പി അടിക്കണോ, അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു വിടണോ? അതൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയായാലും അവരങ്ങയുടെ മക്കളല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങയുടെ മനസ്സലിയാണ്ടിരിക്കില്ല. ഭാര്യമാരോട് പറഞ്ഞാൽ മതി, ഉടനെ ചെന്ന് ചോദിക്കും. ചോദിക്കില്ല, ചോദിപ്പിക്കണം. അതിനാദ്യം അവരെ കയ്യിലെടുക്കണം, സ്നേഹം കൊണ്ട് പൊതിയണം, ശ്വാസം മുട്ടിക്കണം. ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാർ ആരുണ്ട്? അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശവും അവർക്കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം. അതിനെന്താണൊരു വഴി? വഴികൾ പലതുണ്ട്. ഷോപ്പിംഗ്, കാപ്പുകുടി, പിക്നിക്. എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, വീട് വണ്ടി പൊള്ളാച്ചി വഴി ഊട്ടി. നമ്മുടെ ദിലീപ് സിനിമാ നടനായ സ്ഥിതിക്ക് എനിക്കും സിനിമാ ഫീൽഡിലേക്ക് കടന്നാൽ എന്താന്നൊരു ആഗ്രഹം. അയ്യടാ കുപ്പി പോലിരിക്കണം, നീ സിനിമയിൽ അഭിനയിക്കാൻ പോണ. അഭിനയിക്കാനൊന്നും അല്ല, ഞാൻ കഥ എഴുതാൻ പോവുക. നീ എഴുതാൻ പോണല്ലേ ഉള്ളൂ. ഞാൻ എഴുതി കഴിഞ്ഞു. കേൾക്കണ സാമ്പിൾ ആയിട്ട് എന്നാ കേട്ടോ. ഇതൊരു പഴയ സ്റ്റോറിയാണ്, ഓൾഡ് ഹിസ്റ്ററി. അതായത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാർ, ഒന്നൊരു ഡോക്ടർ മറ്റൊരു എഞ്ചിനീയർ. തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാർ, ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയറാ. എന്ത് കഥയാ? അതൊരു സെൻസസ് ഇല്ലാത്ത, ഇതിനേക്കാളും നല്ല കഥ ഞാൻ പറയാം. നാക്കേട്ടോ, ഒരു ഉൾനാടൻ ഗ്രാമം, ഒരു ഒരു ഇടത്തരം വീട്. ആ ഇടത്തരം വീട്, പറ പറ. ക്ലാ 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 ക്ലൂ ക്ലൂ ക്ലൂ. സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന, മഞ്ഞപ്പച്ച നിറമുള്ള വെളുത്ത മൈന. നീ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടല്ലേ. ദിലീപ്, ദിലീപ്, എന്തുട്ടിടാ നീ ഇന്ന് വൈകിട്ട് നേരത്തെ ഒന്ന്? ഇന്ന് ഷൂട്ടിംഗ് നേരത്തെ കഴിഞ്ഞു. അതെന്താ? മാഡത്തിന് ഒരുമാതിരി മൂഡ് ഔട്ട്. അവരെ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് കേട്ടാ. ഏ സമയത്തൊക്കെ മുഖമൊക്കെ ഒരുമാതിരി. എന്ത് പ്രശ്നം? ഇനി ആ പേട്ടമാര് തന്നെയാണ് പിന്നെയും പ്രശ്നം. ഇനിയിപ്പോ അതാണോ കാരണം? അവരോട് നമ്മളെങ്ങനെ ചോദിക്കുക? ചോദിക്കാൻ അവര് പറയൂ. ചോദിച്ച് മനസ്സിലാക്കണം, എന്നാലേ പരിഹാരം കാണാൻ പറ്റൂ. എങ്ങനെയെങ്കിലും ചോദിക്കണം. അതെ, ഇവിടെ നമ്മുടെ ദിലീപിനെ കുറിച്ചുള്ള ഇന്റർവ്യൂലായി എബ്രഹാം ജോൺ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവനെ സിനിമാ നടനാക്കിയത് അയാളാണെന്ന്. എവിടെ നോട്ടെ, നമ്മള് മദ്രാസിൽ പോയി ചുറ്റിക്കറങ്ങിയതും പോലീസിന്റെ പിടിയിലായതും അയാള് കാരണ. എന്നിട്ട് അയാൾക്ക് ഒരു പണി കൊടുത്താലോ? അയാൾക്ക് ഇപ്പൊ തന്നെ ഒരു പണിയുണ്ടല്ലോ, തയ്യാറായില്ലേ? നമ്മളെ അയാള് കളിപ്പിച്ച പോലെ നമുക്ക് അയാളെ ഒന്ന് കളിപ്പിച്ചാലോ? എന്താ നേരാണോടെ ജോണേട്ടനോട് ഞങ്ങൾ കള്ളം പറയോ? സിനിമാ നടനായ പിന്നെ ദിലീപിന് പഴയ വീട്ടിൽ താമസിക്കാൻ ഒരു മടി. അതാ സിറ്റിയിൽ പുതിയ വീട് നോക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് ചേട്ടന് ഞങ്ങളുടെ വക ഒരു കോള്. എങ്ങനുണ്ടടേ ഇപ്പോഴത്തെ വീട്? നമുക്ക് നാല് മണി തടയുന്ന കേസാണോടെ? കൊള്ളാം, തടയോന്ന. ചേട്ടൻ ഈ വീട് കച്ചവടത്തിലൊന്ന് കലങ്ങി തെളിയും. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണടേ ഒരു പാര? ദിലീപ് എങ്ങനെ വിവരം അറിഞ്ഞാൽ ഈ കച്ചവടം നടക്കില്ല. അതെന്താണടേ? അവന്റെ മനസ്സ് മുഴുവൻ ചേട്ടൻ ഞങ്ങളെ മദ്രാസിൽ ചുറ്റിച്ചതിന്റെ ദേഷ്യ. അതൊക്കെ പഴയ കഥകളല്ലേ. ഇപ്പൊ എങ്ങനെയാടേ ആ വീട്ടിൽ കേറി പറ്റാൻ ഒരു മാർഗം? ഒരേ ഒരു മാർഗമുള്ളൂ, ദിലീപിന്റെ അമ്മയും അമ്മാവനും. അവരെ ചെന്ന് കണ്ട് സോപ്പിട്ടാൽ സംഗതി ക്ലീൻ ക്ലീൻ. എന്നേക്കാൾ വലിയൊരു സോപ്പ് വേറെ ആരുടെ? സോപ്പ് കൊണ്ടൊന്നും കാര്യമില്ല, തറവാട്ടിൽ പറഞ്ഞവർക്ക് അവര് വീട് കൊടുക്കും. കുമ്പളങ്ങി തടത്തിൽ തറവാട്ടിൽ ഉമ്മുണ്ണി തിരകന്റെ പോകുന്ന എബ്രഹാം ജോൺ തറവാടിയല്ലെന്ന് ആര് പറഞ്ഞടേ? എത്രയും കഴിഞ്ഞ അവിടേക്ക് പോകും, ശേഷം കാഴ്ചയിൽ. എന്റെ ദൈവമേ, അവന്മാര് പറഞ്ഞ പോലെ തന്നെ വീട് കണ്ടാൽ അറിയാൻ തറവാട്ടുകാരാണെന്ന്. നീ ജംഗ്ഷനിലോട്ട് പോയിക്കോ, ഞാൻ കാശ് പിന്നെ തരാം. നമസ്കാരം. ദിലീപിന്റെ അമ്മയും അമ്മാവനും അല്ലേ? മോനെങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നോ, ഞാൻ ദിലീപിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ക്ലോസറ്റിന്റെ പേരെന്താ? ക്ലോസറ്റ് അല്ല, ക്ലോസസ്റ്റ്. വളരെ അടുപ്പമെന്ന് പറയും. എന്റെ പേര് എബ്രഹാം ജോൺ. മുമ്പ് എബ്രഹാം ജോസ് എന്നായിരുന്നു പേര് മാറ്റി.
മോനെ കണ്ടിട്ട് നല്ല പരിചയം. വരൂ വരൂ, അകത്തോട്ടിരിക്കാം. എന്നെ കാണുമ്പോ പലരും ഇങ്ങനെ ചോദിക്കാറുള്ളതാ, നല്ല പരിചയം ഉണ്ടല്ലോ. ഈ അടുത്തൊരുത്തം കണ്ടപ്പോ എന്നോട് ചോദിച്ചു അമിതാഭ് ബച്ചന്റെ ബന്ധുവാണോ. അമിതാഭ് ബച്ചനോ? അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ. അമിതാഭ് ബച്ചനോ? ആ ഇവിടെ ഇവിടെ. ദിലീപിനെ ഹിന്ദിയിലോട്ട് വിളിക്കാൻ അവൻ പോയില്ല. പോയില്ലേ? അവനെ മറാഠിന്നും ഗുജറാത്തിന്നും ഗോഹട്ടിന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതെ അതെ, ചെറിയായിരിക്കും വിളിച്ചത്. മോന്റെ വീട് എവിടെയാണ്? കുമ്പളങ്ങില്. പിന്നെ അമ്മച്ചി, ഈ വീടും പരിസരവും ഒക്കെ കൊടുക്കാൻ പോണെന്ന് കേട്ടു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല തറവാട്ടി പിറന്നവർക്കെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. മോന്റെ തറവാട് എവിടെയാ? ഞാനും നല്ല അസല് തറവാട്ടിലെ. കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണിത്തരകന്റെ തറവാടിയായ മകൻ അബ്രഹാം ജോൺ. എന്നാ മോനെ? ഞാൻ ഇരിക്കല്ലേ അമ്മച്ചി. അമ്മച്ചി മോനെ എന്തെങ്കിലും കുടിക്കാൻ തന്നല്ലേ, മോശല്ലേ? നല്ല അന്തസ്സുള്ള തറവാട്ടുകാരൻ, വിൽപ്പന നടക്കുന്ന ലക്ഷണമുണ്ട്. എന്റെ ജീവിതം ഒന്ന് കലങ്ങി തെളിയും. ചേച്ചി, ഈ വിമ്മിനേക്കാൾ നല്ലത് ടിക്വന്റി അല്ലേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കുമാരൻ. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതെടുത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആടിനു കൊടുത്തു. അയ്യോ, ആ ചെറുക്കന് ഭാഗ്യമില്ലാതായല്ലോ. അതേനെ, ഇതുമോ കുടിക്ക്. താങ്ക്സ്. കോർപ്പറേഷൻ വാഹനമാണെന്ന് തോന്നുന്നു. ഇതല്ലാത്ത ടേസ്റ്റ്. അത് പരിചയമില്ലാത്തോണ്ടാകാം. പിന്നെ അമ്മച്ചി, ഈ വീടിന് ചുറ്റും ഒരു അരേക്കർ സ്ഥലം ഉണ്ടാവോ? വരും വരും, ധാരാളം മതി. കുറച്ച് കഴിയുമ്പോ രണ്ടേക്കറെങ്കിലും വേണ്ടി വരും. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ വിമ്മ് കലക്കി കൊടുത്താ ഉടനെ വിവരം അറിയോന്ന്? എന്റെ വേളാങ്കണ്ണി മാതാവേ, വിമ്മ പരത്തണ്ടി. ഏട്ടാ, അണ്ണാ, ചേട്ടന്റെ ഏട്ടാ, വല്യം തരണേ. ഓ അണ്ണാ, വല്ലാം തരണേ. എന്തിനാട്ടാ ചേട്ടനി പണി തുടങ്ങിട്ട് കുറച്ചില്ലേ ഉള്ളൂ? എന്റെ പൊന്നനിയാ, ഇതുപോലെ പലതും തുടങ്ങി കുളമായിട്ടാ ഞാൻ ഈ പണിക്ക് വന്നിരിക്കുന്നു. എന്റെ കഥ കേട്ടാ തെണ്ടാത്തവനും തെണ്ടും. അതെന്ത് കഥ? ഈ കാലത്ത് പണിയെടുത്ത് വെക്കാൻ മനുഷ്യന്മാർ സമ്മതിക്കൂല. ഇവിടെയാകുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് തെണ്ട. എല്ലാവർക്കും തരാം. നിനക്ക് 10 പൈസ, നിനക്ക് 4 ബഹളം വെക്കല്ല പിച്ചക്കാരമാരി. തരാനേ ഞാൻ. നിനക്കെന്താടാ മുഖല്ലേ? അത് കാണാണ്ടിരിക്കണ അമ്മച്ചി, നല്ലത്. ഈ ശബ്ദം എവിടെയോ കേട്ട് പരിചയണ്ടല്ലോ. ഇല്ല, കേക്കാൻ വഴിയില്ല. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇല്ല ഇല്ല, എടാ നിന്റെ മുഖം. അയ്യോ സത്യം, അയ്യോ നമ്മടെ കള്ളാ, നീ ഇവിടെ വരെ എത്തിയോ? എന്റെ കൊല്ല പറ്റി, ഞാൻ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തു. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കറിയില്ല. എടാ കുന്നുകോളില്ലാത്ത മേപ്പ് വിറ്റു നീ. എന്റെ മോന്റെ കാശ് മുഴുവൻ നീ തട്ടിപ്പോയി. കുന്നുകോളില്ലാത്ത മേപ്പ് വിറ്റല്ലേ? നിങ്ങൾ എല്ലാവരും പോയിട്ട് ഇവനെ കൊല്ലി. എത്ര കാശ് വേണമെങ്കിലും ഞാൻ. അയ്യോ എന്റെ ദൈവമേ, അയ്യോ. മാറാൻ കൂടുന്നു, കാണട്ടെ. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഇത്രയും കാലം ഞാനിതൊക്കെ പറയാതിരുന്നത് ആരും പേടിച്ചിട്ടല്ല. ദിലീപേ, കുറച്ചുകൂടി ഇൻവോൾവ് ആവണം. ശരി സർ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഇത്രയും കാലം ഞാനിതൊക്കെ പറയാതിരുന്നത് ആരെയും പേടിച്ചിട്ടല്ല. നീനെ അത് അമ്മാവ് ഒന്ന് വീട്ടിൽ പോവാ, ഞാൻ പറയുന്നത് കേക്ക്. സാർ, ഇതെന്റെ അമ്മാവനോട് സാർ. അമ്മാവ് ഒന്ന് വാമാവാ. കാശ് കളയാ ഓരോരുത്തന്മാർ ഇടയ്ക്ക് കയറി എടുത്തോണ്ട് പോടോ. അമ്മാവ്, ഞാൻ പറയുന്നു വീട്ടിലേക്ക് പോവാമാവാ. കാല് പിടിക്കാം, അതെ ഒന്ന് നടക്കാം മാവാ, പ്ലീസ്. സാർ ഒന്ന് വീട്ടിൽ പോവാ, ഞാൻ കാല് പിടിക്കാം, പ്ലീസ്. അമ്മാവാ, പ്ലീസ്.
ഹലോ, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല മാഡം, ഇങ്ങോട്ട് ഇത്ര പെട്ടെന്ന്. കുറെ നാളായി ദിലീപിന്റെ വീട്ടിലൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു. അമ്മയും ചേച്ചിയും അനിയത്തിയും ഒക്കെ കാണാലോ. മാഡം വരൂ. നമസ്കാരം. ചേച്ചിയാ? ഗായത്രി അല്ലേ? അതെ. കണ്ടിട്ടില്ലെങ്കിലും ദിലീപ് നിങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഇച്ചിരി? അവള് സ്കൂളിൽ പോയിരിക്ക. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ദിലീപ് ഇന്നലെ ആകെ ടെൻഷനിലായിരുന്നു അല്ലേ? ഇന്നലെ നേരത്തെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ദിലീപ്, എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെ അപ്സെറ്റ് ആവാൻ പാടില്ല. കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ആരട മോനിത്? അമ്മേ, ഞാൻ പറയാറില്ലേ, ഖുഷ്ബു ഇവളാണ് ആ സിനിമാക്കാരി അല്ലേ? എന്തെന്നറിയില്ല, ഇന്നി നീ നാളെയോ എന്തെന്നറിയില്ല. കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. അയ്യോ, കിളവൻ പട്ടിണി തുടങ്ങി കാലം തന്നെ പാരായണം. കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. കണ്ടില്ലെന്ന് നടിക്കണ്ട, കണ്ടോണ്ട് തന്നെയാണ് നേരം വെളുത്തില്ല. അതിനൊപ്പം കെട്ടിച്ചവഞ്ഞ് ഇറങ്ങിയിരിക്കുക. മനുഷ്യനെ മരക്കെടുത്ത ഇങ്ങനെ പെമ്പിള്ളേരെ വായി നോക്കി നിന്നിട്ടാ ഷുഗറും ബി പിയും കുറയാത്തത്. പോയി യോഗാസനം ചെയ്യ് മനുഷ്യ. മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അവളുടെ ഒരു ശൃംഗാരം. അയ്യടാ, ശൃംഗരിക്കാൻ പറ്റിയൊരു പട്ടരും. നിന്റെ കോന്തം കാമുകനെക്കാളും കൊള്ളാടി. എഴുന്നള്ളിയില്ലേ ആ നീർക്കോലി? പണ്ടേ എനിക്കിതാണി കോലം. ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. പണ്ടേ എനിക്കിതാണ് കോലം. ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. ഫാഷനും ലോഷനും മീശ പോലും പലവട്ടം വടിച്ചിട്ടും പണ്ടേ എനിക്കിതാണ് കോലം. ഹായ്, ഗുഡ് മോർണിംഗ് മിനിക്കുട്ടി. അപ്പോട്ടും കാലത്ത് തന്നെ നല്ല മൂടിലാണല്ലോ. മനുഷ്യ മനസ്സ് സംഗീത സാന്ദ്രമായാലേ പ്രേമം ഉദിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അറിയോ? ആരാ അപ്പോട്ട? മിനിക്കുട്ടിയുടെ സ്വന്തം അപ്പൂസ്. ഞങ്ങളുടെ കൺകണ്ട ദൈവമേ, എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും ഈ സോഡാ കമ്പനി അടിവെച്ചുയരാനും ഞങ്ങളെ നാലു പേരെയും ഐക്യത്തിൽ നിലനിർത്താനും ഞങ്ങളെ സഹായിക്കണമേ. ഞാനാണ് അപ്പു. ഈ സോഡാ കമ്പനിയിലെ നാലു പേരിൽ കവിഹൃദയമുള്ള ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളാരും ദേഷ്യപ്പെടരുത്, കാരണം പാരടിക്കവിയാണ്. ുംയലാടും ചെല്ല പങ്കിളിന്റെ ബാലഗോപാലനെ എന്ന ദേവി. പാല് പോലുള്ള ഒരു പുഞ്ചിരി തൂകുന്ന മിനിക്കുട്ടി, ഞങ്ങൾ തോടാ നിറയ്ക്കുമ്പം പാടണ പാട്ടൊന്നും കേളടി. വെള്ളം കോരി നിറച്ചിട്ട് ഗ്യാസ് നിറയ്ക്കണ കാണടി. എല്ലും തോലുമായുള്ള ഒരു കോലമേനിക്കന്റെ ശൈലടി. എന്റെ അമ്മേ. ഏ മനുഷ്യ, താഴെ കുപ്പി പൊട്ടിതാ, നിങ്ങളുടെ ചങ്ക് പൊട്ടിതല്ല. ഏ അങ്ങനെയാ? അവനെ ഇന്ന് ഞാൻ നിന്ന് ശരിപ്പെടുത്തു. ഞങ്ങൾ ചെല്ലട്ടെ. കാലത്തന്നെ കുപ്പി പൊട്ടിച്ചല്ലേ? കുപ്പിയല്ല മിനിക്കുട്ടി, എന്റെ ഹൃദയമാ പൊട്ടിയത്. എന്റെ ഹൃദയമാണ് പൊട്ടിയത്. കാശ് മുടക്കണ, എനിക്ക് അതിന്റെ വിഷമം അറിയൂ. ഈ കമ്പനിയുടെ പേര് ഫോർ ഏസസ് എന്നല്ല, ഫോർ ആസസ്. അതായത് നാല് കഴുതകൾ, അതിൽ പ്രധാന കഴുത നീ. എവിടെ പോയടാ മറ്റേ കഴുതകൾ? അവരൊക്കെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പോയിരിക്കുക. ചേട്ടനി നിസ്സാര കാര്യത്തിൽ എന്നെ തള്ളിയിട്ട് തീരെ ശരിയായില്ല. നിസ്സാര കാര്യോ? പ്രൊഡക്ട് പാറ്റ നിസ്സാര കാര്യാ? 75 വയസ്സാണ് സോഡയിൽ പിന്നെ പാറ്റല്ലാണ്ട് പിന്നെ പൂച്ചനെ പിടിച്ചാൽ പറ്റോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചപ്പോ അതിനകത്തു നിന്നൊരു ആണി, അതിനാര് സമാനം പറയും? അതിന് മുമ്പത്തെ ആഴ്ച ഐസ്ക്രീം പാർലറിൽ നിന്നൊരു ഐസ്ക്രീം കഴിച്ചപ്പോ അതിനകത്തൊരു ലവ് ലെറ്റർ, അതിനാര് സമാനം പറയും? അല്ല ചേട്ടാ, ഈ പാറ്റ എങ്ങനെ സോഡാ കുപ്പിക്ക് കയറി? അതെനിക്കെങ്ങനെ അറിയാം? ഓട്ടെ ചേട്ടാ, അബദ്ധങ്ങളൊക്കെ മനുഷ്യന് സാധാരണ സംഭവിക്കുന്നല്ലേ. ചേട്ടാ കണക്ക് നോക്കി നോക്കാനൊന്നുമില്ല. ഖുഷ്ബുവിനെ സിനിമാ വീക്കിൽ വാങ്ങി നടക്കുന്ന 100 രൂപ എനിക്ക് ഇങ്ങോട്ട് വേണം. എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പഴാ? ഇപ്പൊ കിട്ടണം. ഇപ്പൊ ഞാൻ അവിടുന്ന് തരാണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഒരു 25 രൂപ എനിക്ക് കൂട്ടുകാരൻ തരാണ്ട്, പിന്നെ ഒരു 50 രൂപ ചിട്ടിയുടെ ബാക്കിയിട്ടാണ്ട്. അപ്പൊ എത്രയായി? 75. 75. പിന്നൊരു 100 രൂപ അല്ലറിയില്ലറായിട്ടൊക്കെ ഇട്ടാണ്ട്. അപ്പൊ എത്രയായി? 175.
ചേട്ടന് ഞാൻ തരാനുള്ള 150 രൂപയല്ലേ, അപ്പൊ 175 150 കണ്ട ബാക്കി എത്രണ്ട്? 25 ആ 20 ഈ നുറുക്ക് എന്താ വില? ആ 50 പൈസ. 50 പൈസ നുറുക്കിന്? 1 ന് 50 പൈസ. ദൈവമേ അരിയുണ്ടാക്കി വട്ടൽ നുറുക്കിന് 50 പൈസ. ആ ഈ കപ്പലിന്റെ വില? കപ്പലിന്റെ കിലോ 40 രൂപ. 40 രൂപ ഈ മണ്ണെണ്ണ കപ്പലിക്ക് 40 രൂപ. അതേടോ ഈ പൊരി എന്താ വില? താൻ എന്തായി കാണിക്കുന്നേ? അയ്യോ പൊരിയല്ലേ? ആ പൊരിയാണോ? ഞാൻ വിചാരിച്ചു പൊരിയല്ലോ. കൊറേ നേരമായി, ഒന്ന് ഇറങ്ങി പോടോ. ഹലോ, ഇങ്ങനെയാണെങ്കിൽ ആ ഇടപെട്ടിട്ട് ചാക്കിലേക്ക് ഒന്ന് തള്ളാമോ? ഏ എന്താ അവിടെ ഒരു വെള്ളം? പിന്നെയും പ്രശ്നമായോ? ലോക്കലാണ്, സ്റ്റേഡിയം. എന്റെ അമ്മേ, ഇത് സീരിയസ് ആണ്. എസ് ടി തന്നെ വാവാ. എന്താ അവിടെ ഒരു ബഹളം? ഏതാണ് ഈ പാർട്ടി? ഒരു പരിചയമില്ല. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ, ഞാനൊരു തിയേറ്റർ മാനേജരാ. ഈ എബ്രഹാം ജോണ്ടല്ലോ ഞങ്ങൾ അടുത്ത് ബുക്ക് ചെയ്ത പടം കുടുംബം ഒരു കാതലാ. എന്നിട്ടാണ് കൊടുത്തയച്ചതോ സെക്സ് ഒരു കാതൽ. ഏത് തിയേറ്ററില്ല? ഇപ്പൊ പടം കാണാൻ ആള് കൂടി ഇരിക്കാ അവിടെ. അവരെ ഞങ്ങളുടെ കൈ കിട്ടിയ തല്ലി കാലൊടിക്കും പറഞ്ഞേക്ക്. അവനോട് പറഞ്ഞേക്ക് മര്യാദക്ക് ഞങ്ങളെ വന്ന് കാണാൻ, ഇല്ലെങ്കിൽ അവൻ ഇവിടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ കൈയും കാലുമായിരിക്കും തല്ലി പിടിക്കാൻ പോണത്. വേടാ ഇപ്പൊ മതിയായല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞതാ, എന്റെ അപ്പാവ് ശ്രീധരൻ തന്ന പണം വല്ല ബ്ലേഡിലും കൊണ്ടിട്ടാ മതിന്ന്. അപ്പൊ ഇത് ഞാൻ ഉടനെ വീടുണ്ടാക്കണം, വാടകയ്ക്ക് കൊടുക്കണം. ഇപ്പൊ എന്തായി? ഇനി കൈയും കാലും നടന്നോ മനുഷ്യ? എന്താണ് ചിരിക്കുന്നത്? ഈ കൈയും കാലും ഇല്ലാത്ത സ്വാമിയെ കാണാൻ ഭയങ്കര ബോറായിരിക്കില്ലേ? നിങ്ങളൊക്കെ കൂടെ ഞങ്ങളെ കുത്തുമാല എടുപ്പിച്ചടങ്ങു. കുസ്ബു കുസ്ബു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പടം കാണാൻ നടക്കില്ലല്ലാതെ ഇതുവരെ 5 പൈസയുടെ വരുമാനം ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടോ? നോക്കണിക്കാതെ അയ്യടാ, വാടക തന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് പോതല്ലേ. എന്റെ പൊന്നു മാരിയമ്മേ, ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ആട്ടക്കാരി പറഞ്ഞയച്ച വാടക എനിക്കറിയാവും. ഇനി ചാട്ടക്കാരിയെ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയച്ചേരണേ എന്റെ ഗുരുവായൂരപ്പ. ആ പെണ്ണിന്റെ വായി നോക്കി നിൽക്കാനേക്ക് ഏതായാലും ജോണേട്ടൻ അവിടെ ഇല്ലാത്തത് ജോണേട്ടന്റെ ഭാഗ്യം. അതെ അതെ അതെ. ദാഹശമനം അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി, അത് തണ്ട എബ്രഹാം ജോൺ. അത് നന്നായി, ഇല്ലെങ്കിൽ അവന്മാര് ശരിക്കും സാമ്പിൾ ഇട്ടാനെ. വിപ്ലവകരമായ ഓരോ മാറ്റത്തിന്റെയും പുറകിൽ മർദ്ദനത്തിന്റെയും ശകാരത്തിന്റെയും കഥകൾ ഏറെ ഉണ്ടാവും. കുടുംബ സദസ്സുകൾ കുടുംബം ഒരു കാതൽ, സെക്സ് ഒരു കാതലാക്കി മാറ്റാൻ കഴിവുള്ള വേറെ ഏത് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഈ സിറ്റിയിൽ? ടെൽ മീ. അത് ശരിയാ, സെക്സ് ഒരു കാതൽ, ഇടി ഒരു കാതലായി മാറിയതെടാ. നീർക്കോലി, നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ, നിനക്കൊക്കെ അറിയാമോ കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണൂണ്ണി തരകൻ എന്ന് പറയുന്ന എന്റെ അപ്പൻ ഉണ്ണാതെ കെട്ടിപ്പിടിച്ചോണ്ട് കടന്നിരുന്ന വെറും 50,000 രൂപയും കൊണ്ട് രായിക്ക് രാമാനം കടന്നു കളഞ്ഞവനാണ് ഈ മഹാനായ എബ്രഹാം ജോൺ. ഇപ്പൊ എന്റെ ലെറ്റർ കൊണ്ട് നിനക്കറിയോ എന്താണ് എന്റെ ആസ്തി? നിനക്കറിയോ 500 രൂപ. ഇനിയും ഇടി മൊന്ത പോലെ വരുമ്പോ അനിയന്മാരെന്നെ ഒന്ന് സഹായിക്കണം. ഞാനിതൊന്ന് കുടിച്ചോട്ടെ. ഇതിന്റെ പേരും സോഡ എന്നാണോ? കഷ്ട 60, 61, 62, 63, 64, 64, 50, 65. നാല് തൊഴിലാളികളെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ വിറ്റുവരവ് വെറും 65 രൂപ. അടിച്ച സോഡ 300, പൊട്ടിയത് 90. ഇന്നത്തെ ശമ്പളം മുട്ട. സ്വാമി എന്ന് വിളിച്ചിട്ടൊരു കാര്യമില്ല, ഇങ്ങനെ പോയാൽ എന്റെ കമ്പനി നിങ്ങൾ പൂട്ടിക്കും, പൂണൂല് അവളും പൊട്ടിക്കും. എന്താടാ പൂണൂല് പൊട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചതാ? സ്വാമി, ശമ്പളം ശമ്പളം വാങ്ങാൻ മാത്രം കൈ കിട്ടിയാ പോരാ, ജോലിയോട് കുറച്ച് ആത്മാർത്ഥം കാണിക്കണം, അതായത് സിൻസിയറിറ്റി.